ഇപ്പോൾ തന്നെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി. ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ ബി ജെ പി വലിയ രീതിയിൽ വളർച്ചയുണ്ടാക്കി. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ അനുകൂല സാഹചര്യങ്ങൾ പലതും ഉണ്ടായിട്ടും പാർട്ടി ദേശീയ നേതൃത്വം പ്രതീക്ഷിക്കുന്ന പോലൊരു വളർച്ച കേരളത്തിലുണ്ടാവുന്നില്ല. അതിനൊരു കാരണം പാർട്ടി നേതൃത്വത്തിനിടയിലുള്ള ഇൻഫൈറ്റിംഗ് ആണെന്ന് ആക്ഷേപമുണ്ട്. താങ്കളെന്ത് പറയുന്നു? തമിഴ്നാട്ടിൽ എങ്ങനെയാണ് ബി ജെ പിയുടെ അവസ്ഥ? കേരളത്തിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. തമിഴ്നാട്ടിലും അവിടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കേരളത്തിലെ പോലെ AIDMK DMK എന്ന് പറയുന്ന രണ്ട് മുന്നണികളാണ് അവിടെ ഭരിക്കുന്നത്. അവിടെ കോൺഗ്രസിനും പ്രസൻസ് ഇല്ല, അധികം ഇല്ല. വേറെ പാർട്ടികൾക്കൊന്നും വലിയ പ്രസൻസ് ഇല്ല. കേരളത്തിൽ അതുപോലെ UDF LDF എന്ന് പറയുന്ന രണ്ട് മുന്നണികളാണ് കേരളം ഭരിക്കുന്നത്. ബി ജെ പിക്ക് തമിഴ്നാട്ടിൽ അവിടുത്തെ നേതാക്കൾ തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണ് അല്ലെങ്കിൽ നേതൃത്വത്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് അവിടെ ബി ജെ പി വളരാത്തതെന്ന് പറയാൻ പറ്റുമോ? കേരളത്തിൽ അങ്ങനെ ഒരു പ്രശ്നം ഇല്ലെന്നാണോ അങ്ങ് പറഞ്ഞു വരുന്നത്? ഇല്ല. ഇപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയുടെ കോർ കമ്മിറ്റി അംഗമാക്കിയില്ലെന്ന് പറഞ്ഞ് പരാതിയുമായിട്ട് ദേശീയ നേതൃത്വത്തിൻ്റെ മുന്നിലും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കുന്നു. ഇപ്പോൾ അവർ കഴിഞ്ഞ ദിവസം PSC പിൻവാതിൽ നിയമനത്തിൽ പ്രതിഷേധിച്ച് തലസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ വന്ന് ഉപവസിക്കുന്നു. പാർട്ടിയുടെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ഇതൊക്കെ അന്നേരം എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത്? ഒരു ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയിൽ പല അഭിപ്രായമുള്ളവരുണ്ടാകുമല്ലോ. രണ്ടാമത് ആ പാർട്ടി നാഷണൽ ലെവലിൽ എല്ലാ സ്റ്റേറ്റുകളിലും പ്രസിഡൻസുള്ള ഒരു പാർട്ടിയാകുമ്പോൾ വീണ്ടും അഭിപ്രായങ്ങൾ പല വിധത്തിലുണ്ടാകാം. കോൺഗ്രസും അതുപോലെ തന്നെ പണ്ടുണ്ടായിരുന്നു. കോൺഗ്രസും പല സംസ്ഥാനങ്ങളിൽ ഭരിക്കുകയും ഓൾ ഇന്ത്യ ലെവലിൽ പ്രസിഡൻസ് ഉണ്ടാകുമ്പോഴും അതിലും എന്തെല്ലാം ഗ്രൂപ്പുകളും അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ജനാധിപത്യ പ്രക്രിയയുടെയും ജനാധിപത്യ പാർട്ടിയുടെയും ഒരു പ്രത്യേകത മാത്രമാണ്. അതെ, അതൊക്കെ ഇന്റേണൽ ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഒരു വീട്ടിൻ്റെ അകത്ത് രണ്ട് സഹോദരങ്ങൾ അല്ലെ സഹോദരനും സഹോദരിയും തമ്മിൽ ഇടയ്ക്ക് ഒരു വർഷം ചിലപ്പോൾ പിണങ്ങിയിരുന്നിരിക്കും. അത് കഴിഞ്ഞ് അവരെ ഒന്നിക്കും. ആ രീതി കണ്ടാൽ അത്രേ ഉള്ളൂ.